ഫ്രണ്ട്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഗ്രൗണ്ട് ഗ്രൗണ്ടോർക്കഡിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതിൽ ഫസ്റ്റ് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അത് ഏത് പ്ലാന്റ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നമ്മളിതിപ്പം അത് മണ്ണെല്ലാം കളഞ്ഞ് ചിലപ്പോൾ അത് വാഷൊക്കെ ചെയ്ത് ചകിരിച്ചോറിൻ്റെ അകത്താണ് പ്ലാന്റ് ഒക്കെ അയച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ എടുക്കുമ്പം തന്നെ ചിലപ്പം അതിൻ്റെ റൂട്ടിനൊക്കെ പൊട്ടലൊക്കെ ഉണ്ടാവും നമ്മൾ കാണത്തില്ല നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പം നിങ്ങളുടെ കയ്യിലെത്തി കഴിയുമ്പോൾ എല്ലാ വളങ്ങളും ഇട്ട് കൊടുത്ത് നടാതിരിക്കുക ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട അതാണ് കേട്ടോ കാരണം ഒത്തിരി പേര് പറയാണ്ട് അയ്യോ ഗ്രൗണ്ട് വർക്കഡൊക്കെ ഞങ്ങൾ പലയിടത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിടിച്ചിട്ടില്ല എല്ലാം ചീഞ്ഞുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗ്രൗണ്ട് വർക്കഡ് മാത്രമല്ല പല പ്ലാന്റുകളും അപ്പം നിങ്ങളുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ മണ്ണും മണ്ണ് മണല് ഫങ്കിസൈഡ് അപ്പോൾ സാഫോ ഇൻഡോഫിലോ നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള ഏത് ആണെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ചാണകപ്പൊടി എല്ലിപൊടി കമ്പോസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ റൂട്ട് പൊട്ടലൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അത് അവിടെ ഇരുന്ന് ചീഞ്ഞ് പെട്ടെന്ന് തന്നെ പ്ലാന്റ് നശു അപ്പം നമ്മൾ ഈ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളമൊന്നും ചേർക്കാതെ ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്തോളും അതുപോലെ തന്നെ തണലത്ത് വെക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് നല്ല ലീഫൊക്കെ വന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വെയിലത്തോട്ടൊക്കെ മാറ്റി നട മാറ്റി വയ്ക്കാം പിന്നെ പിന്നെ പറയാനുള്ളത് വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക ഒത്തിരി വെള്ളം കൊടുക്കാതിരിക്കുക അതിൻ്റെ പോട്ടി മിക്സ് അതായത് ഈ മണ്ണ് ഡ്രൈ ആകുന്നനുസരിച്ച് മാത്രം ഒന്ന് കുറച്ച് വെള്ളം ബാധിക്കില്ല അധികം അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഫസ്റ്റ് പ്ലാൻ ഇതാണ് ഈ ഒരു ഗ്രൗണ്ട് ലോർക്കൂടെ ഒരു ലൈറ്റ് വൈലറ്റാണ് അപ്പം ഇതിൻ്റെ ആണ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാൻ ആണ് ഇത് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് ഇതിനും വരുന്നത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു റെഡ് ഗ്രൗണ്ട് ഓർക്കഡാണ് ഇത് നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാൻ ആണെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോഴേ ഇതാണ് നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് ശരിക്കും ഈ ഒരു പ്ലാന്റ് നിങ്ങൾ ഗ്രൗണ്ട് ഓർക്കഡൊക്കെ വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഓൺലൈനിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പതൊക്കെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അപ്പം ഞാൻ കൊടുക്കുന്നത് നൂറ്റി അമ്പതിനായിരിക്കും അടുത്തതായി ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇത് വയലറ്റിൽ ഒരു ചന്ദന കളറൊക്കെ വന്നിട്ടുള്ളൊരു കളറാണ് നല്ല ബുഷിയായിട്ട് വളരെ ഒത്തിരി പൂങ്കലുകളും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിൻ്റെയും റേറ്റ് നൂറ്റി അൻപതാണ് പിന്നെ വരുന്നത് ഈ ഒരു ഗ്രൗണ്ട് വർക്കഡാണ് ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സെയിൽ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് ഇത് പിന്നെയും ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ചെറിയതായിക്ക് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതാണ് അകത്ത് നല്ല ഒരു ക്രീം കളറും ചെറിയൊരു പിങ്കും ചെറിയ റെഡും ഒക്കെ ചേർന്നൊരു കളറാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കഡാണ് ഇത് മഴ കാണാൻ കുറേ പൂങ്കലുണ്ടായിരുന്നു കേട്ടോ എല്ലാം കുറേയെല്ലാം പോയി ഒരു വയലറ്റും ഒരു ക്രീം കളറും ഇത് ഉണ്ടാവുന്ന അടുക്കൊരു യെല്ലോ കളറും ഒക്കെ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് ഇനി വരുന്നത് ഈ പ്ലാന്റ് ആണ് ഇതിൻ്റെ കളറാണെങ്കിൽ ഒരു ചന്ദന കളറ് വന്നിട്ട് അകത്തൊരു പിന്നെ വൈലറ്റ് ഷെയ്ഡുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് നമ്മുടെ യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെയൊക്കെ ഒരു ലുക്കാണ് കേട്ടോ അതുപോലെയൊക്കെ ഒറ്റ നോട്ടത്തിലൊക്കെ തോന്നും പക്ഷേ ഒരു ചന്ദന കളറാണ് ഇതിൻ്റെ കളർ വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ് സെയിൽ ചെയ്ത സമയത്ത് വേസ്റ്റ് ആയിട്ട് വന്ന ഒരു പ്ലാന്റ് ആണ് അത് ഇതാണ് കേട്ടോ ഈ ഒരു ബൾബ് ഇത് ചുമ്മാ ഇങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ ചുമ്മാ ഒന്ന് നട്ട് വെച്ച മണ്ണിൽ മണ്ണും അതുപോലെ തന്നെ സാഫോടെയും ചേർത്തായിരുന്നു നട്ടത് ഇത് കണ്ടോ രണ്ട് സ്യൂഡോ ബൾബാണ് വന്നത് രണ്ട് ഇത് കണ്ടോ ബഡ് വന്നിട്ടുണ്ട് ഈ ആണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് ഇത് നമുക്ക് നമുക്കിപ്പോൾ സെയിലിനില്ല കേട്ടോ ഈ എല്ലോ ഒരുപാട് പേര് ചെയ്യിക്കുന്നതാണ് ഈ ഒരു പ്ലാന്റ് അപ്പം ഇതുപോലെയൊക്കെ ഇങ്ങനെയൊക്കെ ബൾബ് ഉണ്ടെങ്കിൽ അത് കളയണ്ട കേട്ടോ ഇതുപോലെ പ്ലാന്റ് നിങ്ങൾക്ക് പുതിയ പ്ലാന്റ് കിട്ടും ഉറപ്പായിട്ടും കിട്ടും കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ബൾബ് ചെയ്യാതിരുന്നാൽ മതി അതിന് റൂട്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും കേട്ടോ അപ്പം അതുപോലെ തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു പേര് മറന്നുപോയി കേട്ടോ എന്നാ ഒരാൾ കമന്റ് ഇട്ടാണ് അവർക്കിതുപോലെ പൂക്കൾ ഉണ്ടാകുന്നില്ല എന്ന് കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാൻ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ കൊടുത്തിട്ടും ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് വളക്കടയിലൊക്കെ എൻ ബി കെ കിട്ടും രാസവളം കിട്ടും അത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ ഏത് വളങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് എല്ലാവർക്കും ഇപ്പം അറിയാവുന്ന കാര്യമാണ് എൻ ബി കെ ഏതൊക്കെ കൊടുക്കണമെന്നും അഥവാ ജൈവ വളം ഏതൊക്കെ കൊടുക്കണമെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പം അങ്ങനെ ഫ്ലവർ ചെയ്യുന്നില്ലെങ്കിൽ രാസവെള്ളം കൊടുത്ത് നോക്കുക അപ്പം ഇനി ഇതൊക്കെ റൂട്ടൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫെർട്ടിലൈസർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ നടടുമ്പോഴ് നമ്മൾ കിളുത്ത് വേറെ പൊട്ടിലേക്കൊക്കെ നടുവാണെങ്കിൽ ഈ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ എല്ലിപൊടിയൊക്കെ ഇടുന്നത് നല്ലതാണ് ഫ്ലവറിങ്ങിനൊക്കെ ഒരുപാട് ഫ്ലവറൊക്കെ ഉണ്ടായിക്കോളും അതുപോലെ തന്നെ വേപ്പി മിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് പിന്നെ ഇതൊക്കെ നമ്മൾ ചാണകവും ഈ വേപ്പി മിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അതൊക്കെ പുളിപ്പിച്ചിട്ട് ശർക്കരക്കിയിട്ടൊന്ന് പുളിപ്പിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഫ്ലവറൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒത്തിരിയാകരുത് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അതിന് ഫംഗസ് ഉണ്ടാവും അതിന് മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പൂപ്പൽ അതിൻ്റെ ആ ബൾബിൻ്റെ അവിടെ ഒരു പൂപ്പിലുണ്ടാവും അപ്പോൾ അത് അതിൻ്റെ ആ ബൾബിൽ ചേർത്തൊഴിക്കാതെ ഒന്ന് അകത്തി ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത്ര മാത്രം ശ്രദ്ധിക്കാനേ ഉള്ളൂ പിന്നെ ഒത്തിരി വെയിൽ കൊണ്ടാൽ അതിൻ്റെ ലീഫ് കരിഞ്ഞു പോവും അതുകൊണ്ട് ഒത്തിരി നമ്മുടെ ഈ ഗ്രാ സാധനം നമ്മുടെ ഡെൻഡ്രോബി ഓർക്കിഡൊക്കെ ഇല്ലേ അതിനൊരു പത്ത് പതിനൊന്ന് മണി വരെയൊക്കെ ഒരു വെയിൽ അല്ലെ പന്ത്രണ്ട് മണി ആ ഒരു വെയിലൊക്കെ നമ്മൾ കൊള്ളിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡും ഒരുപാട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എനിക്കത് അനുഭവം ഉണ്ട് കേട്ടോ ലീഫൊക്കെ അങ്ങ് അറ്റമൊക്കെ കരിഞ്ഞ് ഭയങ്കര വെറുതെ ഇരിക്കും ഈ ലീഫൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെയിൽ കൊള്ളിക്കായിരിക്കുക എന്നാലും വെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിൽ ഫ്ലവർ ആകത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മുടെ ഈ ഗ്രൗണ്ട് വർക്കൊരുപാട് തൈകൾ പൊട്ടിക്കിളുത്ത് വരും ചട്ടി നിറഞ്ഞ് വരും കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ റീപോട്ട് ചെയ്യുക റീപ്പോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരുപാട് പൂക്കളുണ്ടായിട്ടുള്ളൂ ഈ തൈകൾ നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ഫ്ലവർ വരുന്ന ടെൻഡൻസി കുറയും അപ്പോൾ ഈ ഒത്തിരി തൈകൾ ഞങ്ങളുടെ പോട്ടിലുണ്ടെങ്കിൽ ഫ്ലവർ കുറയും ഒന്നോ രണ്ടോ പൂങ്കിലകളൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്പോട്ട് ചെയ്ത് വേറെ ചട്ടികളിലൊക്കെ മാറ്റി നിന്നത് ഒരുപാട് തൈകളാണ് നിങ്ങൾക്കത് സെയിൽ ചെയ്യാം കേട്ടോ അതിപ്പോൾ യൂട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്യുക എന്ന് മാത്രമല്ല വീട്ടമ്മമാർക്കൊക്കെ ആർക്കു വേണമെങ്കിലും അത് സെയിൽ ചെയ്യാം അടുത്തുള്ളവർക്കോ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് അതും ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് തൈകളുണ്ടെങ്കിൽ മാറ്റി നടുക അതുപോലെ തന്നെ എനിക്ക് ഡൗവിൻ്റെ ഓർക്കിടും സെയിലുണ്ടായിരുന്നു അങ്ങനെ സെയിൽ ചെയ്ത് ലാസ്റ്റ് ഒരു ബൾബ് മാത്രം വിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബൾബ് കളയണ്ടല്ലോ എന്ന് എന്നവർക്ക് ഒരു സ്യൂഡോ ബൾബാണ് കളയൻഡല്ലോ എന്ന് പറഞ്ഞാൽ ചട്ടിയിൽ നട്ട് വെച്ചാണ് അതാണ് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ ആ ബൾബ് അത് ഞാൻ ചുമ്മാ മണ്ണിൽ നട്ട് വെച്ചാണ് അതിൻ്റെ അതിൻ്റെ മുകളിൽ ഒരു തൈ ഉണ്ടായി ഇത് ഈ ഒരു സ്യൂഡോ ബൾബ് അതിൽ നിന്നാണ് തൈ ഉണ്ടായിരിക്കുന്നത് ഈ അതുപോലെ തന്നെ ഇത് വരെ നമുക്ക് സേ മിച്ചം വന്നൊരു പ്ലാന്റ് ഇത് കേടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഫങ്കി സൈഡിൽ മുക്കിട്ടൊരു ചുമ്മാ ചകിരിക്കകത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്നിട്ടുണ്ട് ഒരു കുഞ്ഞ് തൈ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പകുതി വെച്ച് കണ്ടിച്ച് കളഞ്ഞ് സാഫിൽ മുക്കിയിട്ട് നമുക്ക് വേറെ പോട്ടിൽ വയ്ക്കാവുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് വൈറ്റാണ് വൈറ്റിൽ ഒരു പ്രാവ് കിടക്കുന്ന പോലെ തോന്നും ശരിക്കും നമുക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നും കേട്ടോ ശരിക്കും പ്രാവ് ഇങ്ങനെ കിടക്കുന്ന പോലെ വാലും അതിൻ്റെ ചിറകും ചിണ്ടും വയ്ക്കിട്ടുണ്ട് ഇതാ ഇവളെ പോലെ ഞങ്ങൾ വളക്കുട്ടി കേട്ടോ ഇവളെ പോലെ തോന്നും നല്ല എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഗ്രൗണ്ട് ഇത് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഇതെനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഷേർലി ജോയി എന്ന് പറയുന്നത് ചേച്ചി ചേച്ചി എനിക്ക് അയച്ചു തന്ന കേട്ടോ ഇത് ഇതിന് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത് എനിക്കത് കാണാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോഴും ഇതിൻ്റെ ഫ്ലവർ ഞാൻ കണ്ടു കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഇത്രയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആണ് ആ ചോദിച്ചാൽ എനിക്ക് ഒരുപാട് ഡാലിയുടെ കിഴങ്ങൊക്കെ തന്നായിരുന്നു അപ്പോൾ നമ്മളതിലൊരം ഫ്ലവർ ആയത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓർക്കഡ് വിശേഷങ്ങൾ നമ്മൾ പ്ലാന്റ് ഒക്കെ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയറാണ് നമുക്ക് സ്പീഡ് പോസ്റ്റ് അങ്ങനെയില്ല പിന്നെ ഗൂഗിൾ ആണ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് നമുക്ക് ഒത്തിരി പേരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രൗണ്ട് വർക്ക്ഡ് തരാമോ തരാമോ അതുകൊണ്ടാണ് ഇതൊന്ന് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് കുറച്ച് പ്ലാന്റ് പ്ലാ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഒരു മുപ്പത് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റേ ഉള്ളൂ അപ്പം നമ്മൾ വാട്സപ്പ് ബുക്കിംഗ് അല്ല കോൾ ബുക്കിംഗ് ആയിരിക്കും കാരണം വാട്സപ്പ് ബുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോഴത്തേന് എനിക്ക് ഇരുന്ന് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്ലൈ തരാനോ എനിക്ക് സമയം കിട്ടാറില്ല പിള്ളേരെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോണിൽ നോക്കിയിരിക്കാനുള്ള സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് കോൾ ബുക്കിംഗ് ആക്കിയത് പിന്നെ ഒത്തിരി പേര് പിന്നെ കംപ്ലൈൻ്റ് പറയും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും തരുന്നില്ലല്ലോ കാരണം ഒരാളുടെ മെസ്സേജ് അല്ലല്ലോ നമ്മൾ നോക്കുന്നത് ഒരുപാട് പേരെ മെസ്സേജുകളില്ലേ അപ്പോൾ ചിലപ്പോൾ ഗ്രൗണ്ട് വർക്കിന് മാത്രമല്ല ഡെൻറോബിൻ ചോദിക്കുന്നവരുണ്ട് മൊക്കാറ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം റിപ്ലൈ കൊടുക്കാന്ന് പറയുന്ന എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് ഒരു കോൾ ബുക്കിംഗ് ആക്കിയത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രൗണ്ട് വർക്കിട ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഒൻപത് തൊട്ട് മണി വരെയാണ് നമുക്ക് കോൾ ചെയ്യാനുള്ള ടൈം വെച്ചിരിക്കുന്നത് ചില ചിലർ ഗ്രൗണ്ട് വർക്കിട്ട് മൊത്തത്തോടെ വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ ആ ഒരു പോട്ട് ഫുള്ളോടെ വാങ്ങിക്കുന്നവരുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കിട്ടുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഒരു മണിക്കൂർ ചിലപ്പം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ പ്ലാന്റ് ഒക്കെ ബുക്കിംഗ് ആയിട്ടുണ്ടാകും ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യും പിന്നെ ഞാൻ അവരുടെ പേരും അഡ്രസ്സും എല്ലാം എഴുതി വെച്ചിട്ട് നമ്മൾ പ്ലാന്റ് അയക്കുന്നതിന് മുമ്പ് അവരെ അങ്ങോട്ട് കോൾ ചെയ്ത് കോണ്ടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അര കൊണ്ട് തീർന്നു പോകും പിന്നെ നമ്മൾ ഈ കമൻ്റ് ചെയ്തവർക്കൊക്കെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ ഈ നൂറ്റമ്പത് എന്നുള്ള പ്ലാന്റ് നമുക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് എല്ലാം ടു ഫിഫ്റ്റി വരുന്ന ആണ് ഞാൻ വാങ്ങിയതും അങ്ങനെയാണ് കേട്ടോ ഒരു ചെറിയ തൈക്ക് ഇരുന്നൂറ്റമ്പത് രൂപ എടുത്താണ് ഞാൻ വാങ്ങിയത് ഇതിപ്പം ഞാൻ ഫുൾ ഫോട്ടോട് വാങ്ങിച്ചത് കേട്ടോ നല്ലൊരു എമൗണ്ട് ആയിരുന്നു പിന്നെ എനിക്കിതിലും കുറച്ച് തരണമെന്ന് ആഗ്രഹമുണ്ട് ഇനി അടുത്തൊരു ടൈമിൽ കൂടുതൽ തൈകളുണ്ടാകുമ്പം നൂറ്റമ്പത് എന്നുള്ളത് താഴ്ത്തിയൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ് അത് തന്നെയാണ് ഗൂഗിൾ പേ നമ്പരും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഈ ഒരു ടൈമിൽ വിളിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോമായി ഉടനെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ